കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് രാജ്യമൊട്ടാകെ അലറി വിളിച്ചു നടക്കുന്ന ബി ജെ പിക്കാർക്ക് രാജ്യത്തെ കർഷകർ നൽകുന്ന ഒരു കൃത്യം മറുപടിയുണ്ട്. കോൺഗ്രസ് മുക്ത ഭാരതമല്ല, ബി ജെ പി മുക്ത ഭാരതമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന്. അതിൻ്റെ തുടക്കമാണ് പഞ്ചാബിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. പഞ്ചാബ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തകർന്നു തരിപ്പണമായിരിക്കുന്നു. കച്ചിയിൽ തൊടില്ല എന്ന് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയത് അതേപോലെ സംഭവിച്ചിരിക്കുന്നു. ബി ജെ പിക്ക് മാത്രമല്ല തിരിച്ചടി ഉണ്ടായത്. ഈ കാർഷിക നിയമങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോൾ അന്ന് അതിനെ അനുകൂലിച്ച ശിരോമണി അകാലിദൾ, പിന്നീട് ഇത് കർഷക വിരുദ്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞ് കേന്ദ്രമന്ത്രിസഭാ സ്ഥാനം പോലും വലിച്ചെറിഞ്ഞ് അവർ കർഷകർക്കൊപ്പം നിന്നുവെങ്കിലും ആദ്യം മുതൽ തങ്ങളോടൊപ്പമുള്ളത് കോൺഗ്രസ്സാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടി നൽകുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി 7 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും കോൺഗ്രസ്സിന് സമ്പൂർണ്ണ വിജയം നൽകിയത്. മുനിസിപ്പൽ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും ഫലം പൂർണ്ണമായി വരാനുണ്ട്. അതുകൂടി കഴിയുമ്പോൾ ബി ജെ പിയുടെ പതനം അവിടെ പൂർണ്ണമായി എന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. എന്തായാലും ഈ 7 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ, ആ 7 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ഏറ്റവും പ്രധാനമായി നാം കാണേണ്ടത് ഭട്ടിൻഡ മുനിസിപ്പൽ കോർപ്പറേഷനിലേതാണ്. ഭട്ടിൻഡ 53 വർഷത്തിന് ശേഷമാണ് കോൺഗ്രസ് പിടിച്ചെടുക്കുന്നത്. അതുതന്നെയാണ് ഈ 7 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ ഏറ്റവും അപ്രതീക്ഷിതവും ഏറ്റവും ശ്രദ്ധേയവുമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. നമുക്ക് ഈ 7 കോർപ്പറേഷനുകളിലെയും സ്ഥിതി എന്ത് എന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം ഭട്ടിൻഡയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഭട്ടിൻഡയിൽ 50 സീറ്റുകളാണ് ആകെയുള്ളത്. ആ 50 സീറ്റുകളിൽ കോൺഗ്രസ് 43 സീറ്റുകൾ നേടിയാണ് 53 വർഷത്തിന് ശേഷം അവിടെ ഭരണമുറപ്പിച്ചിരിക്കുന്നത്. ശിരോമണി അകാലിദൾ അവിടെ 7 സീറ്റുകൾ നേടിയപ്പോൾ ബി ജെ പിക്ക് അവിടെ ഒറ്റ സീറ്റ് പോലും നേടാനായില്ല എന്നുള്ളതാണ്. ഈ ഭട്ടിൻഡ നഗരം ബി ജെ പിക്ക് അല്പസ്വല്പം സ്വാധീനമൊക്കെ ഉണ്ടായി വന്നിരുന്ന ഒരു ഇടമാണ്. അവിടെ ഒരൊറ്റ സീറ്റിൽ പോലും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന ദുര്യോഗത്തിലേക്ക് അവർ ചെന്നു പതിച്ചിരിക്കുന്നു. പിന്നൊന്ന് ഹോഷിയാർപൂർ കോർപ്പറേഷനാണ്. ഹോഷിയാർപൂരിലും 50 സീറ്റുകളാണുള്ളത്. അവിടെ 41 സീറ്റുകളുമായിട്ടാണ് കോൺഗ്രസിൻ്റെ മിന്നുന്ന ജയം ഉണ്ടായിരിക്കുന്നത്. ബി ജെ പി അവിടെ 4 സീറ്റുകൾ നേടി. അവിടെ പ്രതിപക്ഷമാകാൻ സാധിക്കും ബി ജെ പിക്ക്, പക്ഷേ 4 സീറ്റ് മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ എന്നതാണ് ഒരു യാഥാർത്ഥ്യം. കോൺഗ്രസ് അവിടെ 41 സീറ്റുകൾ നേടിയപ്പോൾ ബട്ടാല കോർപ്പറേഷൻ അവിടെയും 50 സീറ്റുകളാണ്. അവിടെയും കോൺഗ്രസ് തൂത്തുവാരുക തന്നെയാണ് ചെയ്തത്. കോൺഗ്രസിൻ്റെ ശ്രദ്ധേയമായ മുന്നേറ്റം. കപൂർത്തല മുനിസിപ്പൽ കോർപ്പറേഷനിൽ 43 സീറ്റുകളുമായാണ് കോൺഗ്രസ് അധികാരത്തിലെത്തുന്നത്. അവിടെയും പ്രതിപക്ഷമില്ലാത്ത അവസ്ഥ തന്നെയാണ്. ബി ജെ പിക്ക് സീറ്റൊന്നുമില്ല. ശിരോമണി അകാലിദളിന് 3 സീറ്റുകൾ നേടാൻ സാധിച്ചു. അബോഹാർ മുനിസിപ്പൽ കോർപ്പറേഷൻ, അബോഹാറിൽ 49 സീറ്റുകളും കോൺഗ്രസ്സാണ് നേടിയത്. 50-ൽ 49 കോൺഗ്രസ്സിന്, ഒരു സീറ്റ് മാത്രം ശിരോമണി അകാലിദളിന്. അവിടെയും ബി ജെ പിക്ക് അക്കൗണ്ട് പോലും തുറക്കാൻ സാധിച്ചിട്ടില്ല. മോഗ മുനിസിപ്പാലിറ്റി, മോഗയിൽ മാത്രമാണ് ശിരോമണി അകാലിദൾ ഒരല്പമെങ്കിലും കോൺഗ്രസ്സിന് പോരാട്ടം നൽകിയത്. അവിടെ 20 സീറ്റുമായി കോൺഗ്രസ് ഒന്നാമതെത്തിയപ്പോൾ 15 സീറ്റാണ് ശിരോമണി അകാലിദളിന് നേടാനായത്. ബി ജെ പി അവിടെ ഒരു സീറ്റ് നേടുകയുണ്ടായി. അപ്പോൾ ഈ മോഗയിലൊഴികെ ബാക്കി ഒരിടത്തും ഒരു മത്സരം പോലും കോൺഗ്രസ്സിനെതിരെ കാഴ്ചവയ്ക്കാൻ എതിരാളികൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കർഷക സമരത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് തന്നെയാണ്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് എടുത്ത നിലപാട് തന്നെയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എടുത്ത നിലപാടിനേക്കാൾ അപ്പുറത്ത് അവിടെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഈ കർഷക സമരത്തിൻ്റെ തുടക്കഘട്ടം മുതൽ തന്നെ സ്വീകരിച്ചിരുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാടിനുള്ള ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഈ വിജയത്തെ നാം കാണേണ്ടത്. അല്ലെങ്കിൽ പിന്നെ 53 വർഷത്തിന് ശേഷം ശിരോമണി അകാലിദളിന് വലിയ സ്വാധീനമുള്ള ഭട്ടിൻഡ പോലുള്ള ഒരു കോർപ്പറേഷൻ ഇങ്ങനെ ക്ലീൻ സ്വീപ്പോടുകൂടി പിടിച്ചെടുക്കാൻ കോൺഗ്രസ്സിന് ഒരിക്കലും സാധിക്കില്ല. പ്രതിപക്ഷമില്ലാത്ത നിലയിൽ ഓരോ കോർപ്പറേഷനുകളിലും ഇത്രയും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കോൺഗ്രസ്സിന് ഒരിക്കലും സാധിക്കില്ല. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത്. കർഷകന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ജനം പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. ഹരിയാന മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ ഈ കർഷക സമരത്തിൻ്റെ ആദ്യഘട്ടമായിരുന്നു. അവിടെയും ബി ജെ പിക്ക് ജെ ജെ പിക്കും അതിശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ഒരു ഫലമാണുണ്ടായത്. അവിടെയും ദീർഘകാലം തങ്ങളുടെ കൈവശമില്ലാതിരുന്ന മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ ഭരണം കോൺഗ്രസ് പിടിച്ചെടുക്കുന്ന അവസ്ഥയുണ്ടായി.
അപ്പോൾ ജനം മാറി ചിന്തിച്ചു തുടങ്ങുകയാണ് അപ്പോൾ നാളെ രാവിലെ തന്നെ ബിജെപി ഇവിടുന്ന് കെട്ടുകെട്ടിച്ച് കളയാം എന്നുള്ളതല്ല ഈ പറഞ്ഞു വരുന്നത് കർഷകന്റെ മനസ്സിലുണ്ടായിരിക്കുന്ന ആ ഒരു വലിയ വിരോധം അതൊരു രാഷ്ട്രീയ വിരോധമായി പ്രതിഫലിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് അതൊരു രാഷ്ട്രീയ വിരോധമായി പ്രതിഫലിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചന നമുക്ക് പഞ്ചാബ് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് എങ്ങനെയാണ് കിട്ടുന്നത് അവിടെ ബി ജെ പിയെ ഇല്ലാതാക്കാൻ പൂർണ്ണമായും കോൺഗ്രസിലേക്ക് ചേരുകയാണ് ജനം അവിടെ ശിരോമണി അകാലിദൾ എന്ന് പറയുന്ന ഒരു ചോയ്സ് അവർക്കുണ്ടായിരുന്നിട്ട് പോലും അതിനോടവർ ചേർന്ന് നിൽക്കുന്നില്ല കാരണം ദേശീയ തലത്തിൽ ബി ജെ പിക്കെതിരായ ഒരു ബദൽ ആകുന്നതിന് കോൺഗ്രസിനെ സാധിക്കുകയുള്ളൂ എന്നവർക്കറിയാം അപ്പോൾ കോൺഗ്രസ് ഒരിക്കലും തളർന്നു പോകരുത് തങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ആ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് പഞ്ചാബിൽ നിന്ന് തുടങ്ങി വയ്ക്കാനുള്ള ഒരു വലിയ പ്രേരണ കൂടിയാണ് ഈ തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ കൂടി അവിടുത്തെ ജനം നൽകുന്നത് അതൊരു വലിയ നേട്ടമായി തന്നെയാണ് കോൺഗ്രസ് കാണേണ്ടത് കാരണം പലയിടങ്ങളിലും കോൺഗ്രസിനെ പ്രലോഭനങ്ങൾ കൊണ്ട് അധികാരം വച്ചു നീട്ടിയൊക്കെ ഇല്ലാതാക്കാൻ ബി ജെ പിക്കാർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പോകാൻ തയ്യാറായി നിൽക്കുന്ന കോൺഗ്രസ്സുകാർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇത് കർഷകൻ്റെ മാത്രം വിജയമല്ല ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ വിജയമാണ് കാരണം ഈ രാജ്യത്ത് അടിച്ചമർത്തപ്പെടുന്നവനും ജയിലറയ്ക്കുള്ളിൽ ഒരു കാരണവുമില്ലാതെ അടയ്ക്കപ്പെടുന്നവനുമൊക്കെ ഇനിയും പ്രതീക്ഷകൾ ബാക്കിയുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് എന്തു സംഭവിച്ചാലും തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചുകൊള്ളും എന്നുള്ള ബി ജെ പിയുടെ ഒരു വലിയ അഹങ്കാരമുണ്ടായിരുന്നു ആ അഹങ്കാരത്തിനാണ് ഈ തിരിച്ചടി ഏൽക്കുന്നത് ബി ജെ പിക്കാർ ന്യായീകരിക്കും ഞങ്ങൾ പഞ്ചാബിൽ ഒരു വലിയ ശക്തിയൊന്നുമല്ല അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ ഇപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു കുന്തവുമില്ല പഞ്ചാബില്ലെങ്കിലും ഞങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളുണ്ട് എന്നവർ പറയും പക്ഷെ അങ്ങനെയല്ല നാം അതിനെ കാണേണ്ടത് പഞ്ചാബിൽ വളരെ കൃത്യമായി വേരുറപ്പിക്കുന്നതിന് സംഘടനാപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ബി ജെ പി ഇപ്പോൾ സണ്ണി ഡിയോൾ ബി ജെ പിയുടെ എം പി ആണ് ഗുരുദാസ്പൂരിൽ നിന്നുള്ള ഈ സണ്ണി ഡിയോൾ പ്രതിനിധാനം ചെയ്യുന്ന ലോക്സഭാ ഡിവിഷനിലുള്ള 29 കോർപ്പറേഷൻ വാർഡുകളിൽ 29 കോൺഗ്രസ്സാണ് ജയിച്ചത് ഒരൊറ്റ സീറ്റിൽ പോലും ബി ജെ പിക്ക് ജയിക്കാനായില്ല ആ കോർപ്പറേഷൻ വാർഡുകളിലെല്ലാം അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സണ്ണി ഡിയോളിന് ഭൂരിപക്ഷം ലഭിച്ച ഇടങ്ങളാണ് അവിടെ നിന്നാണ് ഈ മാറ്റമുണ്ടാകുന്നത് അപ്പോൾ നഗരമേഖലകളിൽ ബി ജെ പി പഞ്ചാബിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു മുന്നേറ്റമുണ്ട് ക്രമാനുഗതമായ ഒരു മുന്നേറ്റം ഒരു ഘട്ടത്തിൽ ശിരോമണി അകാലിദളിനെ മറികടന്നുകൊണ്ട് അവർക്കവിടെ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള അവസ്ഥയിലേക്ക് എത്താമെന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നത് അതിനെയാണ് ഇപ്പോൾ പഞ്ചാബി ജനത പറയുന്നത് നോ കർഷകനെതിരായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞങ്ങൾക്ക് വേണ്ട എന്ന് അവിടെ വഴിയരികിലിട്ട് ആളുകൾ അടിച്ചോടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു ആ നിലയിൽ ജനം വിധി എഴുതി എന്നുള്ളതാണ് ഈ പഞ്ചാബ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് പ്രതിപക്ഷം പോലും ഇല്ലാത്ത വിധത്തിൽ പലയിടത്തും ബി ജെ പിക്ക് അക്കൗണ്ട് പോലും തുറക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവരെ പടിയടച്ച് പിണ്ടം വയ്ക്കാൻ പഞ്ചാബ് ജനതയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത്.